എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആവണിയെ കൃഷ്ണ. ഞാനിന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തൊട്ട് അപ്പുറത്തൊരു ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓളെന്ന ബട്ടനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടാൻ പോകുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് തൊലിയുള്ള ചിക്കനാണ്. തൊലിയുള്ള ചിക്കൻ എടുക്കുന്നതാണ് ബ്രോസ്റ്റഡ് ഉണ്ടാക്കുമ്പോൾ ക്രിസ്പി ആയിട്ടിരിക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 കപ്പ് പാലും ആവശ്യമുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 10 to 15 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോൾ നല്ലോണം ബാറ്ററിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. നമ്മുടെ KFC-യിലെ ചിക്കനൊക്കെ നല്ല ജ്യൂസി അല്ലേ? അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ചിക്കൻ ബാറ്ററിലേക്ക് മുക്കിയിടേണ്ടത്. ഇനി ഇത് നമുക്ക് 4 to 5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഇനി വേറൊരു ബൗളിലേക്ക് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദാപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്യാം. പിന്നെ ഒരു മുട്ട നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യേണ്ടത് ചിക്കൻ 4 മണിക്കൂർ കഴിഞ്ഞ് വെളിയിലെടുത്ത് വെച്ചിട്ടാണ്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യാൻ നമ്മൾ തണുത്ത വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം 1 to 1.5 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴംപൊരിക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം ഇത്. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിസ്ക് വെച്ചിട്ടാണ് ഇളക്കുന്നത്. നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ മാവ് കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിവിടെ നല്ല ലൂസായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചിക്കൻ ബാറ്ററിലേക്ക് കുറച്ച് മിക്സ് ചെയ്യാം. ഇനി പീസസ് എടുത്തിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പൗഡറിൽ നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നനവുള്ള ഭാഗത്തെല്ലാം നമ്മൾ ഈ പൗഡർ ഇട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ 3 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ എണ്ണ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ചെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. നമ്മൾ ഒത്തിരി എണ്ണം തന്നെ 1 വട്ടം ഇട്ട് കൊടുത്താൽ ചിക്കന് പൊങ്ങി വരാനുള്ള സ്പേസ് കിട്ടില്ല. അപ്പോൾ ചിക്കന് പൊങ്ങി വരാനുള്ള സ്പേസ് കൊടുത്ത് മാത്രമേ നമ്മൾ പീസസ് ഇട്ട് കൊടുക്കാവൂ.
ഇപ്പോൾ എൻ്റെ ചിക്കൻ നല്ലോണം റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ചിക്കൻ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് പറ്റൊരു ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.